ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്രാപ്പ് ബുക്കിലേക്ക് ആക്കാനാണ്. ഈ ഒരു ഡബിൾ സ്ലൈഡർ കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഫോട്ടോ സ്ലൈഡർ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്കും പ്രസ് ചെയ്യാം. അപ്പോൾ അതിനാദ്യമായിട്ട് നിങ്ങളൊരു ചാർട്ട് പേപ്പറോ ക്രാഫ്റ്റ് പേപ്പറോ ഒരു 8 സെൻറ്റിമീറ്റർ മുറിക്കുക. അത് രണ്ട് സൈഡിലും 8 സെൻറ്റിമീറ്ററായിട്ട് മുറിക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നത് പോലെ ഒരു ലൈൻ വരച്ച് വെക്കുക. ഓക്കെ, ഇതേപോലെ ഓരോ സെൻറ്റിമീറ്ററായിട്ട് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഈ രണ്ട് ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താ പറയുക, ഒരു കവറോ നിങ്ങളുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതേപോലുള്ളൊരു ഗ്ലാസ് കവർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ സൈസിൽ നിങ്ങൾ കുറച്ചധികമായിട്ട് നിങ്ങളൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാണുന്ന ഗ്യാപ്പിലേക്ക് കൂടി വീഡിയോ കാണുന്നത് പോലെ ഇതേപോലെ ടൈറ്റ് ആയിട്ട് വലിക്കുക. എന്നിട്ട് ബാക്ക് ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡബിൾ പ്ലാസ്റ്റർ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഒട്ടിക്കുക, ഓവർ ടൈറ്റ് ആക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ടൈറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, ഓവർ ടൈറ്റ് ആക്കി നമുക്ക് വലിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലുള്ള ഒരു വലിയ ചാർട്ട് പേപ്പറോ കാര്യങ്ങളോ എടുക്കുക. 8 സെൻറ്റിമീറ്റർ വീതിയും ഒരു 10 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു രണ്ട് ചാർട്ട് പേപ്പർ നിങ്ങൾ എടുക്കുക. ഓക്കെ, ചാർട്ട് പേപ്പർ ആയിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന പോലെ ബാക്ക് ഭാഗത്ത് നിങ്ങളുടെ നേരത്തെ ഒട്ടിച്ച ഡബിൾ പ്ലാസ്റ്ററിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു സൈഡായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡബിൾ പ്ലാസ്റ്ററിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് കളയാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്നത് പോലെ ആ ലൈനിന് കറക്റ്റായിട്ട് മറ്റ് കട്ട് ചെയ്ത ചാർട്ട് പീസ് ഇതേപോലെ ഒട്ടിക്കുക. അപ്പോൾ രണ്ടും ഒരേ കളറാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂട്ടി ലാസ്റ്റ് ഒരു സ്ക്രാപ്പ് ബുക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, എല്ലാ ഞായറാഴ്ചയുമാണ് വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കുക. ഓക്കെ ഓക്കെ, നൈസായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് വേറൊരു പീസും കൂടി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തത്, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ ഭാഗത്തും ഓപ്പോസിറ്റായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക സോറി. അപ്പോൾ രണ്ട് ഭാഗത്തും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വലിക്കാനും അകത്തേക്ക് ആക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിക്കറോ എന്തോ ക്രാഫ്റ്റ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കാര്യം എടുത്തിട്ട് നിങ്ങളെ ഒട്ടിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളോ. അപ്പോൾ ഞാൻ മുൻഭാഗം ഒട്ടിച്ചിട്ടുണ്ട്, ബാക്ക് ഭാഗത്തും ഞാൻ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിൽ ഫോട്ടോയോ മെസ്സേജോ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി പറയട്ടെ, സ്ക്രാപ്പ് ബുക്ക് ആക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എല്ലാ ഞായറാഴ്ച ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൊക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച കാണാം.